നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് വലിയ മാറ്റമാണുണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. ഏത് വികസന പ്രവർത്തനങ്ങളും ജനകീയമാക്കി മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കിഫ്ബിയിൽ നിന്നുൾപ്പെടെ കടമെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മുക്കം നഗരസഭയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹൈസ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും മികവിന് കേന്ദ്രമാക്കാനാണ് ശ്രമിച്ചത്. ആ ലക്ഷ്യം ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആയാലും ആ മുഖ്യമന്ത്രിയുടെയോ ആ മന്ത്രിസഭയിലെ അംഗങ്ങളുടെയോ മിടുക്കുകൊണ്ടല്ല, കേരളം ഏറ്റെടുത്ത പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ആ യജ്ഞത്തിൻ്റെ ഭാഗമായി ജനങ്ങളാകെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഒരു ജനകീയ സർക്കാർ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഏത് മേഖലയിലുള്ള വികസന പ്രവർത്തനമായാലും അത് ജനങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന ജനകീയ പദ്ധതികളാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. കിഫ്ബിക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഇതിനെല്ലാം ഓരോരുത്തരുടെയും കൺമുമ്പിൽ തന്നെ മറുപടിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്ത് വലിയ നേട്ടമാണ് കൈവരിക്കാനായത്. ഒന്നാം പിണറായി സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, ആ പണം വികസനാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ്, ഇതാ നീലേശ്വരം സ്കൂൾ പോയി നോക്കും, അല്ലാതെ തിരുവനന്തപുരത്ത് പോയി നോക്കും, ഡൽഹിയിൽ പോയി നോക്കും. ഇവിടെ സംസാരിക്കുന്നവരോട് നീലേശ്വരം സ്കൂൾ പോയി, ഇവിടെ സംസാരിക്കുന്നവരോട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റിയതിൻ്റെ അഭിമാനകരമായ സൗകര്യങ്ങളും നേട്ടങ്ങളും പോയി നോക്കും. നമ്മൾ നടപ്പിലാക്കിയ പരിപാടികൾ, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്താൻ മാത്രമുള്ളതല്ല, തൊട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ത്വരിതഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്കുള്ള ഉപഹാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷനായി. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ എം കെ യാസർ, പ്രിൻസിപ്പൽ എം കെ ഹസീല, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മജീദ്, പി ടി എ പ്രസിഡന്റ് അബ്ദുസലാം മുണ്ടോളി, നഗരസഭാ കൗൺസിലർമാരായ എം ടി വേണുഗോപാൽ, അബു മുണ്ടുപാറ, റുബീന തുടങ്ങിയവർ സംസാരിച്ചു. റനി ജയപ്രകാശ്, എം സന്തോഷ് കുമാർ, മനോഹരൻ മാസ്റ്റർ, മുക്കമേയു ഓംകാരനാഥൻ, കെ വി ഉഷ, വി എം സി മുഹമ്മദ്, പി ചന്ദ്രബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.